Hi friends, Namaskaram. Cleverpin New Tech World YouTube channel. 200 watts in the mini inverter run, Ningadamil in the Parija Patana. Vital electricity illa the Samet, Vitle, LED TV, LED bulb, mobile charging, Akashi Ambatana, or mini inverter run, Ningadamil Parija Patana. Either 200 watts in Tarayan Uber Nangala, Namka, Proud Pipikam Patum. E mini inverter, Namla 12 volt DC supply Kurthanali, Namki, 220 volt output. നമുക്ക് ബാറ്ററി ഇല്ലാതെ വേണമെങ്കിൽ നേരിട്ട് 12 വോൾട്ടിന്റെ സോളാർ പാനലിൽ കണക്ട് ചെയ്തിട്ടും ഇത് ഉപയോഗിക്കാം. ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിന്റെ കൂടെ ഈ മിനി ഇൻവെർട്ടറിന്റെ കൂടെ നമുക്ക് ഒരു LED ബൾബും കൂടാതെ ഈ മിനി ഇൻവെർട്ടറിൽ നിന്ന് മൊബൈൽ ചാർജിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് USB മൊബൈൽ ചാർജിംഗ് കേബിളും ഇതിന്റെ കൂടെ കിട്ടും. ഇതിന് വരുന്ന പ്രൈസ് നമുക്ക് 500 രൂപയ്ക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് വാങ്ങിക്കേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഇൻവെർട്ടർ ഒന്ന് 12 വോൾട്ട് DC സപ്ലൈ കൊടുത്തിട്ട് നമുക്ക് ഈ ഇൻവെർട്ടർ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. കൂടാതെ ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ബോക്സിൽ ഇതിന്റെ ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. കൺവേർട്ട് 12 വോൾട്ട് DC 220 വോൾട്ട് AC ആക്കി മാറ്റും. പിന്നെ ഓവർലോഡ് ആൻഡ് ലോ ബാറ്ററി പ്രൊട്ടക്ഷൻ ഉണ്ട് ഇതിൽ. 100% ഷോക്ക് പ്രൂഫ് ആണ്. പിന്നെ യൂസ് ഇൻ കളർ TV, CFL, DTH ആൻഡ് DVD ലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ ഡബിൾ USB ഫോർ മൊബൈൽ ചാർജിംഗ്. മൊബൈൽ ചാർജിംഗിന് 2 USB പോർട്ട് ഉണ്ട്. പിന്നെ 200 വാട്ട്സ് AC ഔട്ട്പുട്ട് ആണ്. നമുക്ക് 200 വാട്ട്സ് മാക്സിമം ഇതൊന്ന് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഡബിൾ സോക്കറ്റ് ഫോർ AC ഔട്ട്പുട്ട്. നമുക്ക് AC ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി 2 സോക്കറ്റ്. പിന്നെ റിവേഴ്സ് ബാറ്ററി പ്രൊട്ടക്ഷൻ. ബാറ്ററിയുടെ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും ടെർമിനലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ അതിനുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട്. നമുക്ക് ഇതിനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെ കിട്ടിയ LED ബൾബും USB ചാർജിംഗ് കേബിളും. ഇതിൽ നമുക്ക് DC 5.2 വോൾട്ട് ഔട്ട്പുട്ടാണ് സപ്ലൈ മൊബൈൽ ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ 200 വാട്ട്സ് വിത്ത് ഓവർലോഡ്. 200 വാട്ട്സിൽ കൂടുതൽ ആയി കഴിഞ്ഞാൽ ഇത് ഓവർലോഡായിട്ട് ട്രിപ്പിംഗ് കാണിക്കും. റിവേഴ്സ് ഇൻഡിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററി പൊളാരിറ്റി മാറിയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ ഇൻവെർട്ടർ ഓൺ, കൺവെർട്ടർ ഓൺ ഓഫ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ ഓൺ ഓഫ് ഇൻഡിക്കേഷൻ ഉണ്ട്. പിന്നെ ഓവർലോഡ്. നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ബാറ്ററി കണക്ട് ചെയ്യേണ്ട പോസിറ്റീവും നെഗറ്റീവ് കേബിളും പിന്നെ 2 സോക്കറ്റും പുട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയ കേബിളാണ് USB ചാർജിങ് കേബിളും മൊബൈലിൽ. നമുക്ക് ഇതിനെയൊന്ന് ബാറ്ററിയിൽ കണക്ട് ചെയ്ത് നോക്കാം. 12 വോൾട്ട് ബാറ്ററി എടുത്തിട്ടുണ്ട്. അതിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇത് 12 വോൾട്ടിൻ്റെ 7 Ah ബാറ്ററി നമ്മൾ മുമ്പ് ഉണ്ടാക്കിയതാണ്. ഇതിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് ഇതിൻ്റെ പൊളാരിറ്റി ഒന്ന് ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലിൽ മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ റിവേഴ്സ് ഇൻഡിക്കേഷൻ LED വർക്ക് ചെയ്യുന്ന നോക്കാം. നമ്മൾ ഇപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് കേബിൾ കണക്ട് ചെയ്തപ്പോൾ നമുക്ക് ഇതിൽ റിവേഴ്സ് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് പോസിറ്റീവ് പോസിറ്റീവിലും നെഗറ്റീവ് നെഗറ്റീവിലും കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഇതിൽ ലോഡ് കൊടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ബാറ്ററിയിൽ കണക്ട് ചെയ്തു. നമുക്ക് ഇതിൽ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ഓൺ ഇൻഡിക്കേഷൻ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ നമുക്ക് USB പോർട്ടിൽ നമുക്ക് മൊബൈൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെ കിട്ടിയ കേബിളാണ്. ഇതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിൽ ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. ചാർജ് തീരെ ഇല്ലാത്തൊരു മൊബൈലാണ്. ഇതിലൊന്നും നമുക്ക് കണക്ട് ചെയ്യാം. മൊബൈലിൽ ചാർജിങ് നടക്കുന്നുണ്ട്. മൊബൈൽ ചാർജിങ് നടക്കുന്നുണ്ട്. ഇത് നമുക്ക് 2 പോർട്ടുണ്ട്. മറ്റേ പോർട്ടിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2 പോർട്ടിലും ചാർജിങ് മൊബൈൽ ഒരേ സമയം 2 മൊബൈൽ നമുക്ക് ഇതിൽ ചാർജ് ചെയ്യാം. ചാർജിങ് നടക്കുന്നുണ്ട്. നമുക്കിതിൽ 60 വാട്ട്സിൻ്റെ ഒരു സോൾഡറിങ് ആയതുകൊണ്ട് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. സോൾഡറിങ് ഒന്ന് ഹീറ്റ് ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ ഹീറ്റ് ആവും. നമ്മൾ സോൾഡറിങ് ആണ്, ഹീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോൾഡറിങ്
ആണ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് 60 വാട്ട്സിൻ്റെ ഒരു ബൾബാണ്. നമുക്കിത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ഹോൾഡർ വയറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നേരെ ഇതിൽ നേരെ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാം. നമുക്ക് ഈ ബൾബ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബൾബ് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ നല്ല പ്രകാശം കിട്ടുന്നുണ്ട്. LED TV, LED ബൾബ്, CFL ഫാൻ ഒക്കെ ഇരിക്കാം. ഇത് ഓൺലൈനായിട്ട് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങൾ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്താണ് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.